നമസ്കാരം, റാബുസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്കിറച്ചി വരട്ടിയതാണ്. കക്കിറച്ചി വെച്ചാൽ അരക്കിലോ കക്കിറച്ചി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ, ഒരു മുറി തേങ്ങ, പിന്നെ ഉള്ളി ഒരു 10-15 ഉള്ളി, വെളുത്തുള്ളി ഒരു 10-15 അല്ലി വെളുത്തുള്ളി, പിന്നെ വേപ്പില, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ച് നിങ്ങൾ ആവശ്യത്തിൻ്റെ എരിവിനനുസരിച്ച് ഇടാം. പിന്നെ പെരിഞ്ജീരകം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ പൊടിച്ചിടാൻ തുടങ്ങി കടുക് വറക്കുന്ന ചട്ടിയിലിട്ട്, അല്ല കടുക് വറക്കല്ല, എണ്ണയിലിട്ടിട്ടൊന്നും മൊരിക്കുകയും ചെയ്യാം. അങ്ങനെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് കറക്കിയെടുക്കുക. ആദ്യം വല്ലാണ്ട് അരയേണ്ട, വെറുതെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ മതി, ഇത്രയും ഒന്ന് ചതഞ്ഞാൽ മതി. ഇനി അത് തേങ്ങയിലേക്ക് നമുക്ക് ഇടാം. ഓൺ ചെയ്യാം. അതിന് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പെരിഞ്ജീരകം മാത്രം ഒന്ന് വെറുതെ പൊട്ടിച്ചെടുക്കാം. കടുകിടില്ല അതിലേക്ക്. പെരിഞ്ചീരകം നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തേങ്ങ ഇട്ടെടുക്കും. തേങ്ങ പൊടികളെല്ലാം കൂടിയിട്ട് കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇതിൽ ഇങ്ങനെ തന്നെ ഇട്ടെടുക്കും. ഇനി നമുക്ക് ഈ കക്കിറച്ചി ഇട്ടുകൊടുക്കാം. ഇതിൽ തന്നെ കിടന്ന് മൊരിയണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതുപോലെ തന്നെ മല്ലിമുളകും വറക്കണ്ട. ഈ കറി മസാല ഒന്നും ഇടുന്നില്ല. പെരിഞ്ജീരകം ഒപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളവിടെ തൃശ്ശൂർ ഇങ്ങനത്തെ ഒരു കറി ഇങ്ങനെയാണ് വെക്കുക കക്കിറച്ചി. പിന്നെ കക്കിറച്ചി ഞാൻ കഴിയപ്പോൾ എന്ന് വെച്ചാൽ ചിലവർ അതിൻ്റെ ഉള്ളിലത്തുള്ള കറുത്തൊക്കെ കളയും. ഞാനത് കളഞ്ഞിട്ടില്ല. അത് ഒന്നാമത് ചെറുതാണ്. പിന്നെ അതെല്ലാം അങ്ങനെ കളയണ്ടാന്നുള്ള പല നല്ല അഭിപ്രായം. എന്നുവെച്ചാൽ നല്ല അത് മാറ്റിയാക്കി കഴിഞ്ഞ തീരെ ഒരു രുചി കുറവാണ്. നല്ലോണം ഇതിൽ കിടന്ന് ചെറുതായി തീയില്ലേ, ഒന്നും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീയിലിട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം അത് നല്ലോണം ചെറിയ ഇപ്പം ഞാൻ ചെറിയ തീയിലിട്ടിട്ടില്ല. ഒന്നും കൂടി ഒന്ന് നല്ലോണം ചൂടായി കാണുമ്പോൾ, ചൂടായി കഴിയുമ്പോൾ ചെറിയ ഫ്ലെയിമിലിടാം. എന്നിട്ട് കുറേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടും. കുറച്ച് അല്പം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. വെന്ത് ഇത് ചൂടായി വരുമ്പോൾ ഇതിൽ ഒത്തിരി വെള്ളം വരും കക്കിറച്ചിയിലേ. ഇങ്ങനെ വെച്ച് നോക്കിയാൽ നിങ്ങൾ നല്ല സ്വാദായിരിക്കും. നമ്മൾ നാടൻ രീതിയിലേ ഞങ്ങളെ എല്ലാ തൃശ്ശൂർ തൃശ്ശൂരെന്നൊക്കെ നിങ്ങൾക്കൊക്കെ എന്തായാലും ഞങ്ങൾ എന്തായാലും ജനിച്ച നാടാകുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ടാവില്ല. അതാണ് ഞാനിങ്ങനെ പറയുന്നത്. എനിക്ക് എൻ്റെ നാടിനോടും നാട്ടുകാരോടൊക്കെ വലിയ ഇഷ്ടം തന്നെയാണ്. ഇപ്പം ഞാൻ എറണാകുളത്തന്നെ താമസിക്കുന്നുണ്ട്. ഇനി നമുക്കിത് തീജ ലോ ആക്കിയിട്ടിട്ടേ കുറച്ച് നേരം കണ്ടിട്ട് ഇളക്കാം.
ലോ ഫ്ലൈ മില്ലിട്ട് നല്ലോണം ഇളക്കിയിട്ട് അടച്ചു വെക്കരുത്, അടച്ചു വെക്കാണ്ട് നിൽക്കണം. എന്നാലും അതിൻ്റെ നല്ലോണം ഡ്രൈ ആയി കിട്ടുള്ളൂ. നമുക്ക് അപ്പം നോക്കാം. ഇതിപ്പോൾ നല്ലോണം ആയി വരുന്നുണ്ട്, പൊരിഞ്ഞിട്ടില്ല. എന്നാലും നല്ല ഇതിലെല്ലാം ഉപ്പും ഒക്കെ പിടിച്ച് നല്ലതായി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൊണ്ട് ഒരു 10-15 മിനിറ്റ് കൂടി എടുക്കും നമുക്ക് ശരിയായി വരാൻ. ഇപ്പോൾ ഇത് നല്ലോണം പൊരിഞ്ഞ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പാകമായി നമുക്ക് ഇത് ഇറക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് മുരിച്ചോ. നിങ്ങൾക്ക് അങ്ങനെ ചിലവർക്ക് മുരിഞ്ഞതാവും ഇഷ്ടമായി, അങ്ങനെ വെച്ചാൽ ഒന്നും കൂടി ഒന്ന് മുരിച്ചോ. ഇതിപ്പോൾ എൻ്റെ ഭാഗത്തിൻ്റെതായി. ഇതൊന്ന് തീ ഓഫ് ചെയ്യാം. എൻ്റെ കക്കറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. പിന്നെ എൻ്റെ പുതുപുത്തൻ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. കൂടാതെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക.